പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളുടെ സംഗമ സ്ഥാനമാണ് തൃത്താല നിയമസഭാ മണ്ഡലം. ഭാരതപ്പുഴയുടെ ഇരുകരകളിലുമായി പരന്നുകിടക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള മണ്ഡലം. വലിയ പട്ടണങ്ങൾ ഒന്നുപോലുമില്ലാത്ത ഇന്നും തനി ഗ്രാമീണ അന്തരീക്ഷം നിലനിൽക്കുന്ന മേഖലയാണ് തൃത്താല. കർഷകരും ചെറുകിട കച്ചവടക്കാരും ഏറെയുള്ള പ്രദേശം. 150 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് മണ്ഡലത്തിന് കിഫ്ബിയിൽ നിന്നും അനുമതി ലഭിച്ചത്. സംസ്ഥാനത്തുടനീളം കിഫ്ബിയിലൂടെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നിർവഹണ ഘട്ടത്തിലേക്ക് കടന്ന പദ്ധതികളുടെ എണ്ണം വളരെ കുറവാണ്. തൃത്താലയിലും ഇതുതന്നെയാണ് സ്ഥിതി. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരുപക്ഷേ മറ്റു രീതിയിൽ വരുമായിരുന്ന വികസന പദ്ധതികൾ പോലും കിഫ്ബിയിലേക്ക് മാറ്റിയത് കാരണം തുടങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് തൃത്താല നിയോജക മണ്ഡലത്തിലുള്ളത്. 10 വർഷത്തിലെ ആദ്യത്തെ 5 വർഷം എടുക്കുകയാണ്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയം എടുക്കുകയാണെങ്കിൽ തൃത്താല നിയോജക മണ്ഡലത്തിലെ മൊത്തമുള്ള PWD റോഡ് ലെങ്ത്തിൻ്റെ പകുതി BMBC ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. തൃത്താല നിയോജക മണ്ഡലത്തിൽ ആദ്യത്തെ BMBC റോഡ് വരുന്നത് 2011 കഴിഞ്ഞ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. മൊത്തമുള്ളതിൻ്റെ പകുതി കഴിഞ്ഞ ടേമിൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. പക്ഷേ ബാക്കി പകുതി ഈ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അവസ്ഥ. മണ്ഡലത്തിലെ 9 സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി 33 കോടി രൂപയാണ് നീക്കിവെച്ചത്. കേരളത്തിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളുകളിലൊന്നാണ് തൃത്താല നിയോജക മണ്ഡലത്തിലെ വട്ടേനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. കിഫ്ബിയിൽ നിന്നും ലഭിച്ച 5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 3500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ പുതിയ കെട്ടിടം വരുന്നതോടെ നാളുകളായുള്ള വീർപ്പുമുട്ടലിന് പരിഹാരമാകും. 30 ക്ലാസ് മുറികളും ആധുനിക ലാബ് സൗകര്യങ്ങളുമായി 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. VT ബൽറാം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും സ്കൂളിന് വേണ്ട ഓഡിറ്റോറിയവും ഹയർ സെക്കൻഡറി ബ്ലോക്കും സ്പോർട്സ് റണ്ണിംഗ് ട്രാക്കും വരുന്നതോടെ സംസ്ഥാനത്തെ മികച്ച വിദ്യാലയങ്ങളൊന്നായി വട്ടേനാട് സ്കൂൾ മാറും. 5 കോടി രൂപയുടെ ഒരു സ്കൂള് വട്ടേനാട് സ്കൂളിൽ നിർമ്മാണം നടക്കുന്നു എന്നതല്ലാതെ മറ്റ് 3 കോടിയുടെ സ്കൂളുകൾ നിരവധിയായിട്ട് പ്രഖ്യാപിച്ചതിൽ ചാലിശ്ശേരിയിലെ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനം മാത്രമാണ് 2 ആഴ്ചയ്ക്ക് മുമ്പ് തുടങ്ങി വെച്ചത്. 1 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2-3 സ്കൂളുകളിലും ഇപ്പോൾ ഈ അടുത്ത ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വട്ടേനാടിന് പുറമെ 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. 3 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 18 ക്ലാസ് മുറികളാണ് ഒരുങ്ങുന്നത്. 2000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് പദ്ധതി അനുഗ്രഹമാവുകയാണ്. എന്നാൽ പല സ്കൂളുകളുടെയും നിർമ്മാണ പ്രവൃത്തി സാങ്കേതിക കാരണങ്ങളും നൂലാമാലകളും പറഞ്ഞ് മുടങ്ങിക്കിടക്കുകയാണെന്നും VT ബൽറാം MLA പരാതിപ്പെടുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയാത്ത സ്കൂളുകളാണ് മേഴത്തൂരും ചാത്തന്നൂരും ഗോഖലയും കുമരനല്ലൂരും ആനക്കരയും അടക്കമുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകൾ. ഈ സ്കൂളുകൾക്കൊക്കെ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയുടെ ഭാഗമായിട്ടുള്ള വലിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. പലതും പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ചാലിശ്ശേരിയിലും മേഴത്തൂരിലൊക്കെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ആനക്കരയിലും ഗോഖലയിലുമൊക്കെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഈ പ്രവർത്തനമാണ് തൃത്താല നിയോജക മണ്ഡലത്തിൽ നിലവിൽ നടന്നു വരുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. കലയും സംസ്കാരവും ചരിത്ര പാരമ്പര്യവും അവകാശപ്പെടുന്ന തൃത്താലക്കാർക്ക് കായിക രംഗത്ത് ഒരിക്കലും മേൽക്കൈ നേടാൻ കഴിഞ്ഞിരുന്നില്ല. സ്കൂൾ കായികമേളകളിൽ പാലക്കാട് ജില്ല വിജയം കൊള്ളുമ്പോൾ നാമമാത്രമായ പ്രാതിനിധ്യമാണ് ഈ മേഖലയ്ക്കുണ്ടായിട്ടുള്ളത്. കായിക പ്രതിഭയുള്ളവർ ഏറെയുണ്ടെങ്കിലും അതിനു പറ്റിയ ഒരു മൈതാനം പോലും മണ്ഡലത്തിലില്ലാത്തതായിരുന്നു പ്രതിസന്ധിക്ക് കാരണം. എന്നാൽ ഇതിന് പരിഹാരം കാണുകയാണ് കിഫ്ബിയിലൂടെ VT ബൽറാം MLA. മെട്രോമാൻ ഈ ശ്രീധരന്റെ നാടായ ചാത്തന്നൂരിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൈതാനത്ത് സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ മൈതാനവും തയ്യാറാവുകയാണ്. 8 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന 6 ലൈൻ സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി. 20 ഏക്കർ വിസ്തൃതിയുള്ള സ്കൂളിൽ വലിയ മൈതാനമുണ്ടായിരുന്നെങ്കിലും അവിടെ കായിക താരങ്ങൾക്ക് ശരിയായ രീതിയിൽ പരിശീലിക്കാനോ മത്സരങ്ങൾ നടത്താനോ പറ്റുമായിരുന്നില്ല. ഈ പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാകും. കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്താണ് ചാത്തന്നൂരിലെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിനെ ഒരു സിന്തറ്റിക് ട്രാക്ക് അനുവദിക്കാൻ വേണ്ടി അതും ബജറ്റിലൂടെ തുക പ്രഖ്യാപിച്ചത്. ഈ ഗവൺമെൻറ് അതും കിഫ്ബിയിലേക്ക് മാറ്റി. ആ ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ ഭാഗികമായി നടന്നു വരുന്നത്. അവിടെ തന്നെ 6 വരി സിന്തറ്റിക് ട്രാക്കാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അന്തർദേശീയ തലത്തിലുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള മത്സരങ്ങൾ നടത്തണമെങ്കിൽ 8 വരി സിന്തറ്റിക് ട്രാക്ക് വേണം. സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ മൈതാനവും യാഥാർത്ഥ്യമാകുമ്പോൾ കൂടുതൽ മത്സരങ്ങളും ക്യാമ്പുകളും ചാത്തന്നൂരിലെ കൊച്ചു ഗ്രാമത്തിൽ എത്തുമെന്നതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. എന്നാൽ സംസ്ഥാനതല മത്സരങ്ങൾ നടത്താൻ സിന്തറ്റിക് ട്രാക്ക് 8 വരിയാക്കണമെന്ന നിർദ്ദേശമാണ് MLA മുന്നോട്ട് വയ്ക്കുന്നത്. ഗ്രൗണ്ടിൻ്റെ പര്യാപ്തത തന്നെയാണ് പൊതുവെ തൃത്താല മേഖലയിലുള്ള സ്പോർട്സിലുള്ള കുട്ടികളുടെ പിന്നാക്ക അവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ടൊരു കാരണം. അത് ഈ ഗ്രൗണ്ട് ഒരുവിധം ചാത്തന്നൂർ സ്കൂളിന് മാത്രമല്ല തൃത്താല മേഖലയിലെ എല്ലാ സ്കൂളിലെ കുട്ടികൾക്കും പരിശീലനത്തിനും ഉള്ള സൗകര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ കൂടുതൽ പ്രതിഭകൾ ഇവിടെ നിന്ന് അത്ലറ്റിക് രംഗത്തിൽ പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്.
കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബജറ്റിൽ ഉൾപ്പെടുത്തിയ വികസന പദ്ധതികൾ കിഫ്ബിയിലേക്ക് മാറ്റിയതോടെ പലതും അട്ടിമറിക്കപ്പെട്ടുവെന്ന് MLA പറയുന്നു. അതിൽ പ്രധാനമാണ് 120 കോടി ചെലവഴിച്ച് നിർമ്മിക്കാൻ പദ്ധതിയിട്ട തൃത്താലയിലൂടെ കടന്നുപോകുന്ന കുറ്റിപ്പുറം ഷൊർണൂർ തീരദേശപാത. ഭാരതപ്പുഴയുടെ തീരത്തിലൂടെ കടന്നുപോകുന്ന ഈ പാത നിർമ്മാണം നിലവിൽ പാതി വഴിയിലാണ്. കരിയന്നൂർ റെയിൽവേ ഓവർബ്രിഡ്ജ് പദ്ധതി നൂലാമാലകളിൽ കുടുങ്ങി. പ്രതിപക്ഷ MLA ആയതിനാൽ മണ്ഡലത്തെ സർക്കാർ അവഗണിച്ചുവെന്നും MLA ആരോപിക്കുന്നു. മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്ത് അധികാരികളും MLAയെ ബഹിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പല പദ്ധതികൾക്കും തുരങ്കം വച്ചു. ഇത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചെന്നും MLA പറയുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് 120 കോടി രൂപ ബജറ്റിലൂടെ അനുവദിച്ച ഒരു പദ്ധതിയായിരുന്നു. കുറ്റിപ്പുറത്തുനിന്ന് തുടങ്ങി കുമ്പിടിയും തൃത്താല പട്ടാമ്പി വഴി പട്ടാമ്പിയിൽ പുതിയ പാലമടക്കം ഷൊർണൂരിലേക്കുള്ള ഭാരതപ്പുഴയുടെ തീരത്തുകൂടിയുള്ള റോഡ് 120 കോടി രൂപ ഇതിനനുവദിച്ചതാണ്. ഈ ഗവൺമെൻറ് അത് കിഫ്ബിയിലേക്ക് മാറ്റി. ഈ 4.5 വർഷമായിട്ടും അതിൻ്റെ DPR അംഗീകരിക്കുകയോ നിർവ്വഹണ പ്രവർത്തനം തുടങ്ങാനോ സാധിച്ചിട്ടില്ല. ഏറ്റവും വലിയൊരു അട്ടിമറി ഉണ്ടായിട്ടുള്ളത് പരുതൂർ പഞ്ചായത്തിലെ റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ കാര്യത്തിലാണ്. കരിയന്നൂർ റെയിൽവേ ഓവർബ്രിഡ്ജ് എന്ന പദ്ധതിക്ക് വേണ്ടി കിഫ്ബിയിലൂടെ പണം അനുവദിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട DPR തയ്യാറാക്കുകയും നിയമസഭയിൽ ഞാൻ നിരവധി തവണ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ കരിയന്നൂർ സുശീലപ്പടി 2 റെയിൽവേ ഓവർബ്രിഡ്ജുകൾ നിർമ്മിക്കാം എന്ന് സമ്മതിക്കുകയും അത് സംബന്ധിച്ച ഗവൺമെൻറ് ഉത്തരവ് വരെ പുറത്തിറങ്ങുകയും ചെയ്താണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് CPMന്റെ രാഷ്ട്രീയ ബഹിഷ്കരണം കാരണം CPM ആണ് ഈ നിയോജക മണ്ഡലത്തിലെ 8-7 പഞ്ചായത്തും ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ MLAയുടെ ഈ ആരോപണങ്ങൾ തള്ളുകയാണ് ഭരണപക്ഷം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മണ്ഡലത്തിനോട് ഒരു വിവേചനവും ഉണ്ടായിട്ടില്ല. വികസന പദ്ധതികൾ പാതി വഴിയിലായതിന് ഉത്തരവാദി MLA തന്നെയാണ്. പ്രതിപക്ഷ MLA എന്ന രൂപത്തിൽ അദ്ദേഹത്തെ വേണ്ട രൂപത്തിൽ ഗൗനിക്കുന്നില്ല എന്നതാണല്ലോ അദ്ദേഹം ഉയർത്തുന്ന പരാതി. അങ്ങനെയാണെങ്കിൽ ഭരണപക്ഷത്ത് 5 വർഷം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ പരിഗണന നമ്മൾ കണക്കാക്കുന്നത് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന അസംബ്ലി മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ വെച്ച് പരിശോധിക്കുമ്പോഴാണ്. അത്തരമൊരു വികസന പ്രവർത്തനങ്ങൾ തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ ആ കാലഘട്ടത്തിൽ ഒന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 2018 മഹാപ്രളയത്തിൽ തറന്ന വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ MLA മുൻകൈയെടുത്തില്ലെന്നാണ് പ്രധാന പരാതി. തൃത്താല ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് MLA ഫണ്ട് വകയിരുത്തിയില്ല. ഭരണപക്ഷ MLA ആയിരുന്നപ്പോൾ പ്രഖ്യാപിച്ച കുമ്പിടിയിലെ റൈസ് പാർക്ക് പദ്ധതി വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങിയെന്നും CPM കുറ്റപ്പെടുത്തുന്നു. ആധുനിക സംവിധാനങ്ങളോട് കൂടിയ റൈസ് പാർക്ക് ഇവിടെ നടപ്പാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഭരണകക്ഷിയുടെ ഭാഗമായി 5 വർഷം MLA ആയിട്ടിരുന്നു. അത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് അത്തരമൊരു കാര്യം ഉന്നയിക്കാനോ അത് കൊണ്ടുവരാനോ അദ്ദേഹത്തിന് കഴിയുന്നില്ല. മണ്ഡലത്തിലെ പഞ്ചായത്തുകളും CPMഉം ചേർന്ന് പല പദ്ധതികളും അട്ടിമറിച്ചെങ്കിലും ആസ്തി വികസന ഫണ്ടിലൂടെ മണ്ഡലത്തിന്റെ മുഖഛായ മാറ്റാനായെന്ന് VT ബൽറാം MLA പറയുന്നു. ഒട്ടനവധി ഗ്രാമീണ റോഡുകൾ യാഥാർത്ഥ്യമാക്കാനായി. മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരം കാണാനായി. ആനക്കര കപ്പൂർ പട്ടിത്ര എന്ന് പറയുന്ന 3 പഞ്ചായത്തുകൾക്ക് വേണ്ടി ഏതാണ്ട് 35 കോടി രൂപയുടെ ഒരു സമഗ്ര കുടിവെള്ള പദ്ധതി നമുക്ക് ആവിഷ്കരിക്കാൻ സാധിച്ചു. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പാവർട്ടി ശുദ്ധജല പദ്ധതിക്ക് 18 കോടി രൂപയുടെ പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ ഒരു ഗവൺമെൻറ്റിൻ്റെ സമയത്ത് തന്നെ ഏതാണ്ട് 50 കോടി രൂപയുടെ പ്രവർത്തനം ഈ കുടിവെള്ള വിതരണ കാര്യത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അക്കിത്തത്തിന്റെയും MTയുടെയും ജന്മം കൊണ്ട് പുണ്യമായ തൃത്താലയിൽ ഇരുവർക്കുമായുള്ള സ്മാരക നിർമ്മാണം സ്വപ്ന പദ്ധതിയാണെന്ന് MLA പറയുന്നു. ഇരുവരും പഠിച്ച കുമരനല്ലോ സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ഈയിടെ വിട പറഞ്ഞ മഹാകവി അക്കിത്തത്തിന്റെ പേര് നൽകാൻ തീരുമാനിച്ചെന്നും VT ബൽറാം പറയുന്നു. ജ്ഞാനപീഠ ജേതാക്കളായിട്ടുള്ള അക്കിത്തവും MT വാസുദേവൻ നായരും ഒരു സ്കൂളിൽ കുമരനല്ലൂർ സ്കൂളിൽ പഠിച്ചിരുന്ന വ്യക്തികളാണ് എന്നുള്ള അപൂർവതയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് MT അക്കിത്തം ലിറ്റററി ഗാലറി എന്ന പേരിലുള്ള ഒരു പദ്ധതി ആ സ്കൂളിൽ നടപ്പാക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് അക്കിത്തം പെട്ടെന്ന് മരണപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉചിതമായിട്ടുള്ളൊരു സ്മാരകം ആ സ്കൂളിലോ അല്ലെങ്കിൽ കുമരനല്ലൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രദേശത്തോ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. തൃത്താല MLA പ്രതിപക്ഷത്താണ് എന്നതുകൊണ്ട് ഉള്ള ഒരു കുറവും ഇവിടെ സംഭവിച്ചിട്ടില്ല. നല്ലതുപോലെ തന്നെ വികസന കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം അത് അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്നതാണ്.